അങ്ങനെ ഈ രണ്ട് കുർക്കിടെ ഇടയ്ക്കൂടെ ആ ഏറ്റവും അറ്റത്തിരിക്കുന്ന രണ്ട് കുർക്കിടെ ഇടയ്ക്കൂടെ ഇങ്ങനെ കോർക്കണം. അങ്ങനെ കണ്ടില്ലേ? ആ ഇവിടെ ഇവിടെ രണ്ട് കുർക്കിലും നേരെ നേരെ ഇല്ലാത്തതുകൊണ്ട് ഈ ഒരെണ്ണത്തിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ കോർക്കാം. ഇവിടെ ഒപ്പം ഇരിക്കണം എല്ലാം. എങ്ങനെ നേരെ നേരെ ഇല്ലാത്തതുകൊണ്ട്? ഇതുണ്ട്, ഇവിടെ ഇവിടെ രണ്ട് കുർക്കിലും ഇല്ലേ, എങ്ങനെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നും ഉണ്ടല്ലോ. ചില തുഞ്ചിന് അങ്ങനെ കാണിയല്ല, കയറി ഇറങ്ങിയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരെണ്ണം ഉള്ളു, ഇതുകൊണ്ടോ ഒരെണ്ണം അപ്പുറത്തേക്ക് പോയതാ, അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കൂടെ മാത്രം കൊടുത്താൽ മതി. അല്ലാത്തത് ഓരോന്നേ ഉള്ളെങ്കിൽ ഓരോന്ന്. എത്ര എണ്ണം ഉണ്ട്? ഇത് 15 എണ്ണം ഉണ്ട്. വള്ളി അതിൻ്റെ അകത്തിരിക്കുമോ? വള്ളി തീ എത്തുമ്പോ ഇതിൻ്റെ അകത്ത് പോണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചില വീടുകൾക്കിടെയൊക്കെ വല്ല റേഡിയോയോ അങ്ങനെയൊക്കെ കാണും. പിന്നെ ആകെയുള്ളൊരു അതെ, പിന്നെ ഇങ്ങനെ പുറത്തും പിള്ളേരെല്ലാവരും കൂടെ കൂട്ടുകൂടി കളിക്കുക, ഇതൊക്കെയാണ് തോടിൻ്റെ ഇടയിൽ ചില ചേട്ടച്ചിമാരൊക്കെ ഇരുന്ന് ഓല മെടയുന്ന കണ്ട് പഠിച്ച് അവരുടെ കൂടെ ഇരുന്ന് മെടയും ചിലപ്പോൾ ഇങ്ങനെ ഓലയൊക്കെ മെടഞ്ഞ് തുഞ്ചൊക്കെ വെട്ടിക്കൊണ്ടുവന്ന് മെടയാൻ എടുക്കുന്ന ഓലയുടെ തുഞ്ചൊക്കെ വെട്ടി വെച്ച് അത് കീറിയെടുക്കും. ഈർക്കിൽ കീറി ചുമ്മാ കളിയായിട്ട് കൂട്ടുകൂടി ഇരുന്ന് ചെയ്യുന്നതാ. അന്നൊക്കെ എല്ലാവർക്കും പിന്നെ ഓലപ്പരിയല്ലേ കൂടുതലും. അപ്പം പെരഘട്ടം സമയമാകുമ്പം മെടഞ്ഞ് കൂട്ടുകൂടി, ഞങ്ങൾ രണ്ടുമൂന്ന് പിള്ളേരുണ്ട്, കൂട്ടുകൂടി മെടഞ്ഞിട്ട് ഒന്നിച്ച് മെടയും, ഒന്നിച്ച് വെച്ചിട്ട് ഓരോരുത്തരും പെരഘട്ടാൻ നേരത്തെ എടുത്ത് കൊണ്ടുപോയി കെട്ടും. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ചുമ്മാ രസത്തിന് ചെയ്യുന്ന, വീട്ടുകാരൊന്നും അറിയില്ല, വീട്ടുകാരൊന്നും ചിലപ്പോൾ അറിയില്ല വര കെട്ടാൻ നേരത്ത് ഓലയുണ്ടെന്ന് പറയുമ്പോഴായിരിക്കും അറിയുന്നത്. പ്ലാസ്റ്റിക്കോ പുൽച്ചൂലോ അങ്ങനെയൊന്നും ഇല്ല. അന്നേ പനയുടെ കൊടപ്പനയുടെ തണ്ടിൻ്റെ അകത്തുനിന്ന് വള്ളി കീറിയെടുത്ത്
അതുകൊണ്ടായിരുന്നു ചൂട് കിട്ടുന്നത്. എന്നിട്ട് സാറ് ചാണകം മെഴിയതും നല്ല കാശുകാരുടെയൊക്കെ നല്ല സിമെൻ്റ് ഇട്ട് നോക്കാൻ കാണും, അല്ലാത്തതെല്ലാം ചാണകം മെഴിയെ വരെയായിരുന്നു. സാറ് ഈ ചൂട് കൊണ്ടാണ് ഒന്ന് അടിച്ചുകൊണ്ടിരുന്നത്.